ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി സ്നാക്കായിട്ടാണ്, ഒന്ന് ഹെൽത്തിയും കൂടി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മളിന്ന് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ നമ്മൾ സാധാരണ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ അതിന് പകരം അരിപ്പൊടി കൊണ്ടുള്ള ഈ ഒരു സ്നാക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഒരു കൊച്ചു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി കശുവണ്ടി ഒന്ന് നുറുക്കിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത്. എപ്പോഴും കശുവണ്ടിയൊക്കെ അങ്ങനെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എല്ലായിടത്തും ഒരുപോലെ കടിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇടുമ്പോഴത്തേക്കും അത് ചില ഭാഗത്തൊക്കെ മാത്രമേ കശുവണ്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്നാക്ക് ഓരോ കടിക്കും നമുക്കിതുപോലത്തെ കശുവണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചേർക്കുന്നത് അല്പം ഉണക്കമുന്തിരിയാണ്. ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ നട്ട്സ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഉണക്കമുന്തിരി ഇല്ലെങ്കിലും ഇതിന് സ്വാദ് കുറവൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒരു അഡീഷണൽ ഒരു കടിക്കാൻ കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ചെറുതാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് ഒന്ന് വീർത്ത് വന്നിട്ടൊക്കെയുണ്ട്. ഇതിനകത്തോട്ട് ഒരു നേന്ത്രപ്പഴം ദാ ഇതേപോലെ ഞാൻ അരിഞ്ഞ് എടുത്തതാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നെയ്യ് പോരായ്മ ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അല്പം നെയ്യും കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/2 കപ്പോളം ഉള്ള തേങ്ങ, ഞാൻ ഫ്രഷായിട്ട് ചെരുകിയ തേങ്ങയാണ്, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചില ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പുറമേ താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് പകരം ഡെസിക്കേറ്റഡ് കൊക്കനട്ട് യൂസ് ചെയ്യാം. തേങ്ങ ഇച്ചിരിയും കൂടി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ നെയ്യിൽ ഇതൊക്കെ ഒന്ന് വഴണ്ട് വരണം, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഇച്ചിരി പുളിയൊക്കെ ഉള്ള ഒരു പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്തെന്നാൽ കുറച്ചും കൂടെ ആ ഒരു പുളിയൊക്കെ ഒന്ന് മാറി കിട്ടും എന്ന് മാത്രം. അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഇളക്കാൻ ഉപയോഗിച്ച തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നന്നായി പഴുത്ത പഴം നിങ്ങൾക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനെടുത്ത പഴം കുറച്ചും കൂടെ പഴുപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. എല്ലാം കൊടുക്കണ്ട, ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈ ഒരു നന്നായിട്ടൊക്കെ ഞാൻ ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആ നെയ്യൊക്കെ നന്നായിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്യാവശ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ഏലക്ക ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. ഞാനിപ്പോൾ ഏലക്ക മുഴുവനോടുകൂടെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് 2 ഏലക്കയുടെ അല്ലെങ്കിൽ 1 ഏലക്കയുടെ കുരു ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ ഉള്ളതും ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി അടുത്തത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗളിൽ ഞാൻ ആദ്യം ചേർക്കുന്നത് 1 കപ്പോളമുള്ള അരിപ്പൊടിയാണ്. ഇത് 1/2 കപ്പാണ് കേട്ടോ, 1/2 കപ്പിൻ്റെ അളവായതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് എടുത്തത്. അതായത് 1 കപ്പോളമുള്ള അരിപ്പൊടി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളമുള്ള മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഇച്ചിരിയും കൂടി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനിതാ ഞാനൊരു സ്പൂൺ വെച്ചിട്ടോ, ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്കറാണ് എടുത്തിരിക്കുന്നത്, അത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ പാലാണ് ചേർക്കുന്നത്. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ പാലും വെള്ളം കൂടെ പകുതി മിക്സ് ചേർക്കാം. ഞാനിപ്പോൾ പാലും വെള്ളവും പകുതി ആയിട്ടാണ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ ഏകദേശം 1/4 കപ്പോളമുള്ള പാല്, ഇത് തിളപ്പിച്ചിട്ട് ചൂടൊക്കെ ആറിയിട്ടുള്ള പാലാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/4 കപ്പ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അന്നേരം ഇത് കറക്റ്റായി വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം സാധാ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല, പൈപ്പിൽ നിന്ന് വരുന്ന സാധാ വെള്ളം. എന്നിട്ട് നമുക്കിതൊരു നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഒന്ന് കൊണ്ടുവരാം.
അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, ഒത്തിരി ടൈറ്റായിട്ട് ഇരിക്കുന്നില്ല എന്നാൽ ഒത്തിരി ലൂസും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 teaspoonനോളം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/4 teaspoonനോളം ഉള്ള മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഓപ്ഷണലാണ്. ഞാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളത്. ആ ഒരു നമ്മളിത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ആ ഒരു മഞ്ഞ കളർ ഉള്ള ആ ഒരു പാൻകേക്ക് പോലത്തെ ഒരു സംഭവം നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതാ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പരിവം. ഞാനിതൊന്ന് കോരി എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഞാനൊരു കോരി വെച്ചിട്ട് ഒന്ന് എടുത്ത് കാണിക്കാം. ഇതാ ഇതാണ് നമ്മുടെ ആ മാവിൻ്റെ ഒരു പരിവം എന്ന് പറയുന്നത്. ഇച്ചിരി കൂടെ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് അല്പം തിക്കാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിത് ഒരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഒന്ന് ചുട്ടെടുക്കണം, അല്ലെങ്കിൽ ഒരു പാൻ കേക്ക് ചുട്ടെടുക്കുന്നത് പോലെ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് നെയ്യാണ്, അല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം. നെയ്യൊക്കെയാണ് ഇങ്ങനത്തെ പലഹാരങ്ങൾക്കൊക്കെ രുചി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേന്ത്രപ്പഴം ഒക്കെ ആഡ് ചെയ്യുന്ന ഒരു പലഹാരമാണെന്നുണ്ടെങ്കിൽ നെയ്യാണ് ഏറ്റവും സ്വാദ്. അപ്പോൾ ഇതാ ഞാനൊരു ഒന്നരയോളം ഉള്ള ഒരു തവ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഞാൻ ഇതാ നമ്മുടെ ആ പഴം ഒക്കെ ഒന്ന് വറുത്തിട്ട് വെച്ചിട്ടുള്ളത്, ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു ബൗളിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കും നമ്മൾ ആ ചൂടാറുന്ന നേരം കൊണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ മാവ് ആ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു മറുപുറം കൂടെ ആവാനായിട്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. നല്ല ഹെൽത്തിയും ആണ്. നമുക്കിത് ഈ പറഞ്ഞ പോലെ ഒരു അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടിയൊന്നുമല്ല, നമ്മൾ പാക്കറ്റിൽ നിന്ന് മേടിക്കുന്ന വറുക്കാത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ഇതാ ഇതൊക്കെ അത്യാവശ്യമൊക്കെ രണ്ട് സൈഡൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം, നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിങ് വെച്ചിട്ട്. ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെറുതായി ഇങ്ങനെ ചുരുട്ടി 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 എടുക്കാം. ഞാൻ പക്ഷേ ഇത് ഒരു മടക്ക് പോലെ, നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരു മടക്ക് മടക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതാ നമ്മുടെ സൂപ്പർ പലഹാരം ഇവിടെ റെഡിയാണ്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ഭംഗിയും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിതെല്ലാം ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളൊക്കെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ നമ്മൾ കടിക്കുന്ന ഓരോ ബൈറ്റിലും നമുക്ക് ഈ പഴമൊക്കെ ഇങ്ങനെ നല്ല ഫില്ലിങ് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ്. നമ്മൾ പഴംപൊരിയൊക്കെ കഴിക്കുന്നതിനേക്കാളും സ്വാദാണ് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും. മാത്രമല്ല നല്ല ഫില്ലിങ്ങും ആണ്. ഇതൊരു അപ്പം എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ വയറ് ഫില്ലാവും ചെയ്യും. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഓരോ ഫില്ലിങ്ങിലും ഞാൻ പറഞ്ഞ പോലെ ഓരോ അപ്പത്തിലും നമുക്കിങ്ങനെ ഓരോ ബൈറ്റിലും ഇങ്ങനെ ഫില്ലിങ് കിട്ടും. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. അരിപ്പൊടി അതുപോലെ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.